ഇഡ്ഡലി ചെമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസ്ക്കറ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ദേ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടി ഇല്ലാത്തവർ ഈ സമയത്ത് ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തില്ല, ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതൊരു മുക്കാൽ കപ്പ് ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയ്യ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, അതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിൽ കുഴച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ 250 ml കപ്പിലാണ് അളവുകൾ പറയുന്നത് കേട്ടോ. പിന്നെ മുക്കാൽ കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ വേണം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊടി ഇല്ലെങ്കിൽ പഞ്ചസാരൻ്റെ കൂടെ പൊടിച്ചെടുത്താൽ മതി. അത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ ഭയങ്കര ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ കുഴച്ച് നമുക്കിത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. നന്ന മാത്രം നമുക്ക് നല്ല ക്രാക്കൊന്നും ഇല്ലാണ്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂണിൽ കറക്റ്റ് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അളന്നെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ടേബിൾ സ്പൂണിലാണ് ഞാനിത് ഓരോന്നോരോന്ന് അളന്നെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നടുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഒന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നെയ്യ് തടവിയിട്ടുള്ള ഒരു ഇഡ്ഡലിൻ്റെ തട്ടിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തട്ടിൽ നെയ്യ് തടവിയിട്ടുണ്ടാവണം, എന്നാലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇഡ്ഡലിൻ്റെ ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിന് നമുക്കിത് ഓരോ തട്ടായിട്ട് വെച്ച് കൊടുക്കുക. നല്ല പുതിയ ഇഡ്ഡലി ചെമ്പൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല പെട കിട്ടും. അതുകൊണ്ട് പഴയ ചെമ്പൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അടി കട്ടിയുള്ള ഒരു പാനിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. പഴയ ഒരു പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓരോന്നോരോ നിരത്തി വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ ചെയ്താൽ മതി. നല്ല ഇഡ്ഡലി ചെമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടി കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഏറ്റവും അടിയിൽ വെച്ച തട്ട് പെട്ടെന്ന് റെഡി ആവും കേട്ടോ. അതിന് ഏകദേശം ഒരു 15 മിനിറ്റ് തന്നെ വേണ്ടി വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അടിയിലത്തെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ബിസ്ക്കറ്റ് ഇതിൽ നിന്ന് എടുക്കുക. കാരണം ചൂടുള്ളപ്പോൾ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ പണ്ടത്തെ കടകളിലൊക്കെ ആണില്ലേ ചില്ലുകുപ്പിയിൽ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ്, ആ ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എന്തായാലും നല്ലതല്ലേ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.